സ്ഥലത്താണ് ചാനലുകളിൽ സഫാരി വന്നതോടുകൂടി ആളുകളെ രസത്തിന് വേണ്ടി അത് കാണും. നാട് കാണുക മാത്രമല്ല, കുളങ്ങരയുടെ അവതരണമൊക്കെ കേൾക്കുമ്പോൾ ഓരോ പ്രദേശത്തും സഞ്ചാരത്തിൻ്റെയും ഒക്കെ പ്രധാനമായിരിക്കും. അവിടെയും ടൂറിസ്റ്റ് വ്യൂവിൽ മാത്രമാണ് അതിനെ കണക്കാക്കുന്നത്. പല ചരിത്രാവശിഷ്ടങ്ങളും നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലാം. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ചരിത്രം തിരുത്തിയെഴുതാനുള്ള ശ്രമത്തിലാണ്. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളെ തകർക്കുകയും വികലമാക്കുകയും അതിനെ തമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ. ഇപ്പൊ വാച്ച് പറഞ്ഞ മുസ്ലിംസിൽ തന്നെ എനിക്കുള്ളൊരു ഭിന്നഭിപ്രായം, കുറെ കാശ് കോടികൾ ചെലവാക്കി അവിടെ പുതിയ പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കി ടൂറിസ്റ്റുകൾക്കൊരു വേദിയാക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ കണ്ടെത്തലുകൾക്ക് ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഈ സന്ദർഭത്തിൽ പറയുന്നത് അനൗചിത്യമാകില്ല. അപ്പൊ നമ്മുടെ ചരിത്രാന്വേഷണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ മാത്രം നിന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൻ്റെ പേരുകൾ തേടിയുള്ള മാസ്റ്ററിന്റെ തീർത്ഥാടനം ആരംഭിക്കുന്നത്. 50 കൊല്ലക്കാലം അദ്ദേഹം പലത് അന്വേഷിച്ചു, പല കാര്യങ്ങൾ കണ്ടെത്തി, തലമുറകൾക്ക് തന്നെ നേട്ടം നൽകാവുന്ന സംഭാവനകൾ കൊടുത്തു. എൻസൈക്ലോപീഡിയ, നസ്രാദിത്യം, കാത്തലിക്സ് തുടങ്ങിയ വിപുലമായ സമഗ്രമായ കണ്ടെത്തലുകളും ഗ്രന്ഥങ്ങളും തലമുറകൾക്ക് തന്നെ സംഭാവന ചെയ്ത ഒരാൾ. അങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ കുറച്ചു കഴിഞ്ഞാൽ പ്രിന്റ് മീഡിയ സ്ഥിരമായിട്ടൊക്കെ, അതുകൊണ്ട് തലമുറകൾക്ക് തന്നെ പല യൂണിവേഴ്സിറ്റികളിലും റഫറൻസ് ഗ്രന്ഥമായി അംഗീകരിച്ച് അതോറിറ്റേറ്റീവായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്ന വലിയ ഓഡിയൻസാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന് ക്രൈസ്തവ സഭ ആദരിച്ചു, ക്ഷമിച്ചതായി പല നേട്ടങ്ങൾ അവാർഡുകൾ കൊടുത്തു, ജനങ്ങളൊക്കെ അംഗീകരിച്ചു എന്നൊക്കെ ശരി.